പ്രിയപ്പെട്ട കൂട്ടുകാരെ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട മറ്റൊരു വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ആദിമ മനുഷ്യൻ എന്ന് മുതലാണ് യാത്ര ആരംഭിച്ചത് എന്നതിനെക്കുറിച്ച് കൃത്യമായ തെളിവുകളൊന്നും പറയാൻ കഴിയില്ലെങ്കിലും എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അവൻ ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സഞ്ചരിച്ചിട്ടുണ്ടാകും. കൂട്ടങ്ങളായി താമസിക്കാൻ തുടങ്ങിയപ്പോൾ വാസസ്ഥലത്തിന് വേണ്ടി, ഭക്ഷണത്തിന് വേണ്ടി, അതുപോലെ ശത്രുക്കളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഒക്കെ യാത്രകൾ അനിവാര്യമായിരുന്നു. ജീവിത നിലവാരം മെച്ചപ്പെട്ടതിനനുസരിച്ച് കൂടുതൽ സൗകര്യങ്ങളുള്ള വീടുകൾ, നല്ല ഭക്ഷണം, വസ്ത്രം, യാത്രാ സൗകര്യം, ജലത്തിൻ്റെ ലഭ്യത തുടങ്ങിയ വിഷയങ്ങളൊക്കെ അവനെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതായി. അപ്പോൾ യാത്രകളുടെ അളവ് വർദ്ധിച്ചു, യാത്ര ചെയ്യുന്ന ദൂരം വർദ്ധിച്ചു. കുറേ ദൂരെയുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്യുമ്പോൾ നല്ല ധാരണയുണ്ടാവും. പ്രത്യേകിച്ചും സംഘങ്ങളായാണ് യാത്ര, സ്ത്രീകളും കുട്ടികളും കൂടെ ഉണ്ടാവും. അവരുടെയൊക്കെ സംരക്ഷണം ഉറപ്പുവരുത്തേണ്ടതുണ്ട്. പുഴകൾ കടന്ന് സഞ്ചരിക്കേണ്ടി വരും. ചിലപ്പോൾ വലിയ കാടുകൾക്ക് അപ്പുറത്തേക്ക് കടക്കേണ്ടി വരും. ഒരു തരത്തിലും സൗകര്യമില്ലാത്ത മരുഭൂമികളിലൂടെ ഏറെ ദൂരം സഞ്ചരിക്കേണ്ടി വന്നേക്കാം. ഇത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒരു ധാരണ ഉണ്ടാകുന്നതിന് ഭൂപടങ്ങൾ അഥവാ മാപ്പുകൾ അത്യാവശ്യമായി വന്നു. ഇന്നത്തേതുപോലെ കമ്പ്യൂട്ടറുകളോ ഇന്റർനെറ്റോ മറ്റു സൗകര്യങ്ങൾ ഒന്നും ഇല്ലാതിരുന്നൊരു കാലത്ത്, ദൂരദർശിനികൾ പോലും കണ്ടുപിടിക്കപ്പെട്ടിട്ടില്ലാത്ത കാലത്ത്, സ്വന്തം കണ്ണുകളെയും നിരീക്ഷണ പാടവത്തെയും മാത്രം പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച അന്നത്തെ ഭൂപടങ്ങളെ നമ്മൾ ബഹുമാനിക്കുന്നു. ഇന്ന് എല്ലാ സൗകര്യങ്ങളും ഉള്ള സമയത്ത് നമ്മൾ തയ്യാറാക്കുന്ന ഭൂപടങ്ങൾക്ക് അന്ന് തയ്യാറാക്കിയ പല ഭൂപടങ്ങളുമായി പല കാര്യങ്ങളിലും നല്ല സാമ്യമുണ്ട് എന്നത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഇന്ന് വളരെ പരിചയമില്ലാത്ത ഒരിടത്ത് രണ്ടുപേർ ചെന്നുപെടുന്നു. അവർ പരസ്പരം കാണുന്നില്ല എങ്കിൽ അവിടെയുള്ള ഏതെങ്കിലും ഒരു വലിയ കടയുടെ പേര് പറഞ്ഞ് ആ കടയുടെ അടുത്താണ് ഞാനുള്ളത്, അവിടുന്ന് കിഴക്ക് ഭാഗത്താണുള്ളത്, അല്ലെങ്കിൽ അതിൻ്റെ വടക്ക് ഭാഗത്താണുള്ളത് എന്നൊക്കെ കൃത്യമായി നമുക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. എല്ലായിടത്തും ഇത് സാധ്യമാവണമെന്നില്ല. ആദിമ മനുഷ്യൻ സഞ്ചരിച്ചിരുന്ന കൊടും കാടുകളിൽ, മരുഭൂമികളിൽ ഒന്നും ഇത്തരത്തിലുള്ള യാതൊരു സൂചനയും നൽകാൻ കഴിയില്ല. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഒരാൾ എവിടെ എത്തി, എവിടെയാണ് ഉള്ളത് എന്നൊക്കെ സൂചിപ്പിക്കുന്നതിന് വേണ്ടി മറ്റു ചില സംവിധാനങ്ങൾ ഉപയോഗിക്കേണ്ടി വരും. ഇത്തരം ചിന്തയിൽ നിന്നാണ് ഭൂപടത്തിലെ വരകൻ എന്ന സങ്കല്പം ഉണ്ടായി വന്നത് എന്ന് വേണം കരുതാൻ. ക്രിസ്തുവിന് മുമ്പ് 3-ാം നൂറ്റാണ്ടിൽ, അതായത് 2300 വർഷങ്ങൾക്കൊക്കെ മുമ്പ്, ഇറാത്തോസ്തനിസ് ഭൂപടം നിർമ്മിക്കുമ്പോൾ ഇത്തരത്തിലുള്ള സാങ്കല്പിക രേഖകൾ അതിൽ ഉപയോഗിച്ചിരുന്നു. അതും കഴിഞ്ഞ് അടുത്ത നൂറ്റാണ്ടാകുമ്പോഴേക്കും ടോളമി കുറച്ചുകൂടി കൃത്യതയാർന്ന രീതിയിൽ ഈ സാങ്കല്പിക രേഖകളെ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തിന് ശേഷം, ഉപഗ്രഹങ്ങളുടെ വരവിന് ശേഷം, കൃത്യതയാർന്ന ക്ലോക്കുകളുടെ കണ്ടെത്തലിന് ശേഷം ഒക്കെ ഭൂപടങ്ങളുടെ കാര്യത്തിൽ കുറെ കൂടി കൃത്യതയും ശാസ്ത്രീയതയും വന്നിട്ടുണ്ട്. ഇന്ന് ഭൂമിശാസ്ത്രം പഠിക്കുമ്പോൾ ഭൂമിക്ക് വടക്ക് ഭാഗത്തും തെക്കു ഭാഗത്തും ഓരോ ധ്രുവങ്ങൾ ഉണ്ട് എന്നും ഉത്തര ധ്രുവം, ദക്ഷിണ ധ്രുവം, നോർത്ത് പോൾ അല്ലെങ്കിൽ സൗത്ത് പോൾ എന്നൊക്കെ അവയ്ക്ക് പേരുണ്ട് എന്നൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. രണ്ട് ധ്രുവങ്ങളിൽ നിന്നും ഒരേ അകലത്തിൽ, തുല്യമായ അകലത്തിൽ ഒരു വൃത്തം വരയ്ക്കുന്നു ഭൂമിയിലൂടെ, ഗ്ലോബിലൂടെ വരയ്ക്കുന്ന വൃത്തം. അത് മധ്യരേഖ എന്നാണ് അറിയപ്പെടുന്നത് എന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. രണ്ട് ധ്രുവങ്ങൾക്കിടയിൽ അങ്ങനെ എത്ര വരകൾ വരയ്ക്കാൻ കഴിയും? എത്ര വരകൾ വേണമെങ്കിലും വരയ്ക്കാൻ കഴിയും അല്ലെ? ഭൂമി ഇങ്ങനെ വിശാലമായി കിടക്കുകയാണ്. ഏറ്റവും നടുക്ക് വരയ്ക്കുന്ന ഏറ്റവും വലിയ വര, രണ്ട് ധ്രുവങ്ങളിൽ നിന്നും ഒരേ അകലത്തിൽ വരയ്ക്കുന്ന ഏറ്റവും വലിയ വര, അതാണ് മധ്യരേഖ. മധ്യരേഖ ഏറ്റവും വലിയ അക്ഷാംശരേഖയാണ് എന്നാണ് പറയുന്നത്. അക്ഷാംശരേഖകൾ എന്താണ് എന്ന് നമുക്ക് കുറെ കൂടി വിശദമായി മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഭൂമിയുടെ രണ്ട് ധ്രുവങ്ങളിലൂടെ കടന്നുപോകുന്ന ഒരു തണ്ട്, ഒരു കമ്പി, ഒരു ദണ്ട് എന്നൊക്കെയുള്ള അർത്ഥത്തിൽ അച്ചുതണ്ട് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. ഈ അച്ചുതണ്ടിനെ അടിസ്ഥാനമാക്കിയാണ് ഭൂമി ഭ്രമണം ചെയ്യുന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്. നമ്മുടെ സ്കൂളിലൊക്കെ നമ്മൾ കാണുന്ന ഗ്ലോബിന്റെ നടുവിലൂടെ ഒരു തണ്ട് കടന്നു പോയിട്ടു. യഥാർത്ഥത്തിൽ രണ്ട് ധ്രുവങ്ങളെയും ചേർത്തുകൊണ്ട് ഇതുപോലെ ഒരു തണ്ടുണ്ടോ? ഇല്ല എന്ന് നിങ്ങൾക്കറിയാം. സ്വാഭാവികമായും നമുക്ക് മനസ്സിലാകുന്നതിന് വേണ്ടി ഒരു സാങ്കല്പികമായ ധാരണ, നടുവിലൂടെ ഒരു തണ്ടുണ്ട്, ഒരു അച്ചു തണ്ടുണ്ട് എന്ന് നമ്മൾ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ഗ്ലോബിൽ
നമുക്ക് ഗോളാകൃതിയിലുള്ള ഒരു വസ്തു കുത്തനെ നിൽക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി നടുവിലൂടെ ഒരു കമ്പി കടത്തി വെച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും നമ്മുടെ സങ്കല്പത്തിൽ അതിലെ ഒരു അച്ചുതണ്ട് കടന്നു പോകുന്നുണ്ട്. ഭൂമി എന്ന വലിയ പന്തിൽ മധ്യരേഖയുടെ ഏതെങ്കിലും ഒരു ബിന്ദുവിലൂടെ ഞാനൊരു കമ്പി ഇങ്ങനെ തുളച്ചു കയറ്റുന്നു എന്ന് വിചാരിക്കുക. അങ്ങനെ തുളച്ചു കയറ്റിയാൽ സ്വാഭാവികമായും നടുവിലുള്ള തണ്ടിൽ ചെന്ന് മുട്ടും. ഭൂമിയുടെ ഒത്ത നടുവിലൂടെ ഞാൻ കുത്തനെ തുളച്ചു കയറ്റുന്ന ഈ കമ്പി ഭൂമിയുടെ ഉത്തര ധ്രുവത്തിനും ദക്ഷിണ ധ്രുവത്തിനും ഇടയിലൂടെ കടന്നു പോകുന്ന കമ്പിയിലേക്ക് ചെന്ന് മുട്ടും. ഈ രണ്ട് കമ്പികളും ചേർന്നാൽ എൽ ഷേപ്പിൽ അല്ലെങ്കിൽ ടി ഷേപ്പിൽ നിൽക്കും എന്ന് നിങ്ങൾക്കറിയാം. അപ്പോൾ ഒരു ടിയിൽ 90 ഡിഗ്രി ഉണ്ടാകും. ഞാൻ കുത്തനെ കയറ്റി വെച്ച കമ്പിയും ധ്രുവങ്ങൾ തമ്മിൽ ചേർത്ത് കടന്നു പോകുന്ന കമ്പിയും തമ്മിൽ 90 ഡിഗ്രിയുടെ അകലം ഉണ്ടാകും എന്ന് അർത്ഥം. അതായത് ഉത്തര ധ്രുവവും ദക്ഷിണ ധ്രുവവും ഞാൻ കുത്തനെ കയറ്റി വെച്ച കമ്പിയിലൂടെ നോക്കുമ്പോൾ രണ്ടും 90 ഡിഗ്രിയിലാണ്. ഇനി ഞാൻ ഉള്ളിലേക്ക് കയറ്റി വെച്ച കമ്പി അതേ കമ്പിയുമായി 0 ഡിഗ്രിയുടെ കോൺ മാത്രമേ ഉണ്ടാക്കുകയുള്ളൂ. പിന്നെ എനിക്ക് ഒരുപാട് കമ്പികൾ ഭൂമിയുടെ ഉള്ളിലേക്ക് ഇങ്ങനെ കയറ്റി വെക്കാം. അങ്ങനെ കയറ്റി വെക്കുന്ന ഓരോ കമ്പിയും ഞാൻ ആദ്യം കടത്തി വെച്ച കമ്പിയുമായി കോണളവുണ്ടാകും. അത് 0 ഡിഗ്രി കഴിഞ്ഞാൽ 10 ഡിഗ്രി, 20 ഡിഗ്രി, 30 ഡിഗ്രി, അങ്ങനെ അങ്ങനെ പോയി അവസാനം 90 ഡിഗ്രി വരെ വന്നു നിൽക്കും. ഇങ്ങനെ ഓരോ ഡിഗ്രി സ്ഥലത്തുകൂടെയും എനിക്ക് ഭൂമിയിൽ ഒരു വൃത്തം വരയ്ക്കാം. അങ്ങനെ വരയ്ക്കുന്ന എല്ലാ വരകളെയും നമ്മൾ അക്ഷാംശ രേഖകൾ എന്നാണ് പറയുന്നത്. യഥാർത്ഥത്തിൽ ലാറ്റിറ്റ്യൂഡ് അഥവാ അക്ഷാംശ രേഖകൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഭൂമിയിലെ രണ്ട് ബിന്ദുക്കൾ, ഭൂമിയുടെ ഉപരിതലത്തിലുള്ള രണ്ട് ബിന്ദുക്കൾ, രണ്ട് സ്ഥലങ്ങൾ തമ്മിലുള്ള കോണീയ അളവാണ് യഥാർത്ഥത്തിൽ അക്ഷാംശം. ഓരോ അക്ഷാംശത്തിലൂടെയും നമുക്ക് ഇഷ്ടംപോലെ ഇങ്ങനെ വരകൾ വരച്ചു വെക്കാം. അതൊക്കെ അക്ഷാംശ രേഖകൾ എന്നാണ് അറിയപ്പെടുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനെ രേഖ എന്നൊക്കെ പറയുമെങ്കിലും ഇത് യഥാർത്ഥത്തിൽ വൃത്തമായിരിക്കും. ഭൂമിക്ക് ചുറ്റും ഗ്ലോബിൽ നമ്മൾ വരച്ചു കഴിഞ്ഞാൽ അതൊരു വൃത്തമായിരിക്കും. ഓരോ വരയും വൃത്തമായിരിക്കും. അവസാനം രണ്ടിടങ്ങളിൽ നമുക്ക് വൃത്തം വരയ്ക്കാൻ കഴിയില്ല. അത് ഉത്തര ധ്രുവത്തിലും ദക്ഷിണ ധ്രുവത്തിലും, ആ രണ്ട് സ്ഥലങ്ങളിലും അക്ഷാംശ രേഖ എന്ന് പറയാൻ പറ്റില്ല. അതൊരു ബിന്ദുവായിരിക്കും. ഏറ്റവും വലിയ അക്ഷാംശ രേഖ ഭൂമധ്യ രേഖയാണ്. ഇനി ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഭൂമധ്യരേഖ യഥാർത്ഥത്തിൽ തെക്ക് വടക്ക് കിടക്കുന്ന ഭൂമിയെ രണ്ട് കഷണങ്ങളാക്കി മുറിക്കുന്നു. ഒരു തേങ്ങ നമ്മളിങ്ങനെ വെട്ടിപ്പിളർന്ന് രണ്ട് കഷണങ്ങളാക്കുന്നത് പോലെ ഭൂമധ്യരേഖ നമ്മുടെ ഭൂമിയെ തെക്കുള്ളൊരു കഷ്ണവും വടക്കുള്ളൊരു കഷ്ണവുമാക്കി മുറിക്കുന്നുണ്ട്. അങ്ങനെ കിട്ടുന്ന ഓരോ കഷ്ണത്തെയും ഓരോ അർദ്ധഗോളം എന്നാണ് വിളിക്കുന്നത്. മൊത്തം ഗോളാകൃതിയാണ്, അതിന്റെ പകുതിയെ അർദ്ധഗോളം എന്നാണ് വിളിക്കുന്നത്. വടക്കു ഭാഗത്തുള്ള അർദ്ധഗോളത്തെ നമ്മൾ ഉത്തരാർദ്ധ ഗോളം എന്നാണ് വിളിക്കുന്നത്. തെക്ക് ഭാഗത്തുള്ള അർദ്ധഗോളത്തെ ദക്ഷിണാർദ്ധ ഗോളം എന്നാണ് വിളിക്കുന്നത്. നോർത്തേൺ ഹെമിസ്ഫിയർ, സതേൺ ഹെമിസ്ഫിയർ. ഭൂമിയുടെ ഭ്രമണ അക്ഷവും പരിക്രമണ പഥവും തമ്മിൽ ഒരു ചെറിയ ചരിവുണ്ട് എന്ന് നിങ്ങൾ കേട്ടിരിക്കും. അതായത് ഭൂമിയുടെ അച്ചുതണ്ടിന് ഒരു ചരിവുണ്ട് എന്ന് നമ്മൾ പറയും. ആ ചരിവ് 23.5 ഡിഗ്രി ആണ് എന്ന് നിങ്ങൾ കേട്ടിരിക്കും. നമ്മുടെ അച്ചുതണ്ട് കൃത്യമായും കുത്തനെയല്ല, ലേശം ചരിഞ്ഞാണ്. 23.5 ഡിഗ്രി കോൺ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറിയ കോണാണ് എന്ന് നിങ്ങൾക്കറിയാം. അങ്ങനെയാണെങ്കിൽ ഭൂമി വളരെ ചരിഞ്ഞു കിടന്നു സഞ്ചരിക്കുന്നു എന്നാണോ അതിൻ്റെ അർത്ഥം? അല്ല. നമ്മുടെ പരിക്രമണ പഥത്തിന് ഒരു ലംബം വരച്ചാൽ, പരിക്രമണ പഥം ഇങ്ങനെ കണക്കാക്കി അതിനൊരു ലംബം വരച്ചാൽ ആ ലംബത്തിൽ നിന്ന് 23.5 ഡിഗ്രിയുടെ ചെറിയൊരു ചരിവ് ഉണ്ടാകും എന്നാണ് പറഞ്ഞത്. ഭൂമിയുടെ അച്ചുതണ്ടിന് ഈ ഒരു ചരിവുള്ളത് കാരണം സൂര്യരശ്മികൾ പതിക്കുന്നതിൻ്റെ ദിശയിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരാറുണ്ട്. മാർച്ച് 21 മധ്യരേഖാ പ്രദേശത്ത് സൂര്യരശ്മികൾ കുത്തനെ പതിക്കും. സൂര്യൻ മധ്യരേഖയുടെ നേരെ മുകളിലായിരിക്കും എന്നർത്ഥം. എല്ലാ ദിവസവും അങ്ങനെയല്ല. മാർച്ച് 21 കഴിഞ്ഞാൽ പിന്നീട് സൂര്യന്റെ ഉദയസ്ഥാനം മെല്ലെ വടക്കോട്ട് നീങ്ങും. തെക്ക് ഭാഗത്ത് നിന്ന് വടക്കോട്ട് ഉദയസ്ഥാനം നീങ്ങുന്നതിനെ ഉത്തരായണം എന്നാണ് പറയുന്നത്.
ഉത്തരായനം ഉത്തരായനം എന്നാണ് പറയുന്നത് തിരിച്ച് വടക്ക് ഭാഗത്തു നിന്ന് തെക്കോട്ട് വരുന്നതിനെ ദക്ഷിണായനം എന്ന് പറയും മാർച്ച് 21 ന് മധ്യരേഖയിൽ നിന്ന് സൂര്യന്റെ സ്ഥാനം പിന്നീട് വടക്കോട്ടാണ് നീങ്ങുന്നത് അതായത് ഉത്തരായനം ആരംഭിക്കുന്നു ജൂൺ 21 ആം തീയതി സൂര്യന്റെ സ്ഥാനം മെല്ലെ മെല്ലെ മാർച്ച് മുതൽ വടക്കോട്ട് നീങ്ങി നീങ്ങി ജൂൺ 21 ആം തീയതി ആവുമ്പോഴേക്കും 23.5 ഡിഗ്രി കിട്ടുന്ന കൃത്യം പോയിന്റിൽ ആ ഭാഗത്തായിരിക്കും സൂര്യൻ ഉണ്ടാവുക സൂര്യൻ അതിലെ ഒരു അക്ഷാംശ രേഖയുണ്ട് 23.5 ഡിഗ്രി അക്ഷാംശ രേഖ ആ രേഖയ്ക്ക് ഉത്തരായന രേഖ എന്നാണ് പേര് അതിനുശേഷം സൂര്യന്റെ സ്ഥാനം വീണ്ടും തെക്കോട്ട് വരികയാണ് സെപ്റ്റംബർ 23 തീയതി ആവുമ്പോഴേക്കും സൂര്യന്റെ സ്ഥാനം വീണ്ടും മധ്യരേഖയിലേക്ക് എത്തും അത് കഴിഞ്ഞ് സൂര്യന്റെ സ്ഥാനം അവിടെ നിന്ന് വീണ്ടും തെക്കോട്ട് പോകും ഡിസംബർ 22 തീയതി ആവുമ്പോഴേക്കും സൂര്യൻ അടുത്ത അർദ്ധഗോളത്തിൽ ദക്ഷിണാർദ്ധഗോളത്തിൽ 23.5 ഡിഗ്രിയിലേക്ക് എത്തും അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് സ്ഥാനം മാറും അതായത് സൂര്യരശ്മികൾ ഉത്തര പതിക്കുന്ന ഉത്തരാർദ്ധഗോളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള ബിന്ദുവാണ് 23.5 ഡിഗ്രി ആ 23.5 ഡിഗ്രിയിൽ വരുന്ന എല്ലാ ബിന്ദുക്കളെയും ചേർത്ത് വരച്ചിരിക്കുന്ന രേഖയാണ് ഉത്തരായന രേഖ അതുപോലെ തന്നെ സൂര്യരശ്മികൾ ഉത്തര പതിക്കുന്ന ദക്ഷിണാർദ്ധഗോളത്തിലെ ഏറ്റവും തെക്ക് ഭാഗത്തുള്ള ബിന്ദുവാണ് 23.5 ഡിഗ്രി ആ 23.5 ഡിഗ്രിയിലൂടെ വരച്ചിരിക്കുന്ന വരയാണ് ദക്ഷിണായന രേഖ 23.5 ഡിഗ്രി പ്രദേശത്ത് ജൂൺ 21 തീയതി സൂര്യരശ്മികൾ ഉത്തര പതിക്കും എന്ന് നമ്മൾ അല്പം മുമ്പ് പറഞ്ഞു അവിടെ നിന്ന് വീണ്ടും വടക്കോട്ട് നീങ്ങിയാൽ 66.5 ഡിഗ്രിയിലെത്തുമ്പോൾ ഒരു സവിശേഷത അന്ന് 24 മണിക്കൂറും അവിടെ സൂര്യനെ കാണാൻ കഴിയും അതായത് അവിടെ സൂര്യൻ അസ്തമിക്കുന്നില്ല ജൂൺ 21 ന് 66.5 ഡിഗ്രി ഇതാണ് അവസ്ഥയെങ്കിൽ വീണ്ടും വടക്കോട്ട് സഞ്ചരിച്ചാൽ അവിടെ ഇതിൽ കൂടുതൽ ദിവസങ്ങളിൽ സൂര്യൻ അസ്തമിക്കാത്ത അവസ്ഥയുണ്ടാകും നേരെ വടക്കോട്ട് നീങ്ങി അവസാനം വടക്കേ അറ്റത്തുള്ള പോയിന്റിൽ അതായത് ഉത്തരധ്രുവത്തിലെത്തിയാൽ അവിടെ 6 മാസം സൂര്യൻ അസ്തമിക്കാത്ത അവസ്ഥയുണ്ട് എന്ന് നിങ്ങൾ കേട്ടിരിക്കും അപ്പോൾ നമ്മുടെ ഗ്ലോബിൽ നമ്മൾ കാണുന്ന അക്ഷാംശ രേഖകൾ ചില്ലറക്കാരല്ല എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം ഈ 66.5 ഡിഗ്രി എന്ന കണക്കിന് മറ്റൊരു സവിശേഷത കൂടിയുണ്ട് ആകെയുള്ള 90 ഡിഗ്രിയിൽ നിന്ന് 23.5 ഡിഗ്രി കുറച്ചാൽ കിട്ടുന്ന സംഖ്യ കൂടിയാണ് 66.5 ഡിഗ്രി ജൂൺ 21 തീയതി 66.5 ഡിഗ്രി അക്ഷാംശ രേഖ അതായത് ആർട്ടിക് വൃത്തത്തിൽ സൂര്യൻ അസ്തമിക്കാത്ത അവസ്ഥയുണ്ട് എന്ന് പറഞ്ഞു അതേപോലെ മറ്റൊരു ദിവസം അതായത് ഡിസംബർ 22 തീയതി ദക്ഷിണാർദ്ധഗോളത്തിലും 66.5 ഡിഗ്രിയിൽ സൂര്യൻ അസ്തമിക്കാത്ത അവസ്ഥയുണ്ടാകും ഈ രസത്തിനൊക്കെ കാരണം യഥാർത്ഥത്തിൽ ഭൂമിയുടെ അച്ചുതണ്ടിന്റെ ചരിവാണ് 23.5 ഡിഗ്രിയുള്ള ചരിവ് അയാളാണ് യഥാർത്ഥ താരം ഉത്തരായന രേഖയ്ക്ക് ട്രോപ്പിക് ഓഫ് ക്യാൻസർ എന്നാണ് പറയുന്നത് ക്യാൻസർ എന്ന വാക്കിനർത്ഥം അതൊരു ലാറ്റിൻ വാക്കാണ് കർക്കിടക രാശിയുടെ പേരാണത് സൂര്യൻ കർക്കിടക രാശിയിലേക്ക് പ്രവേശിക്കുന്നു എന്ന ജ്യോതിശാസ്ത്രപരമായ ഒരു കാരണം അത് ട്രോപ്പിക് എന്ന് വെച്ചാൽ തിരിച്ചു വരവ് എന്നൊക്കെയാണ് അർത്ഥം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം നമ്മൾ ഓർക്കേണ്ടത് നമ്മൾ ഈ പറയുന്ന 23.5 ഡിഗ്രി അക്ഷാംശ രേഖ അഥവാ ഉത്തരായന രേഖ നമ്മുടെ ഇന്ത്യയിലൂടെ കടന്നു പോകുന്നത് ഇന്ത്യയിലൂടെ മാത്രമല്ല കടന്നു പോകുന്നത് വേറെയും ഒരുപാട് രാജ്യങ്ങളിലൂടെ ഉത്തരായന രേഖ ചൈനയിലൂടെ ഒക്കെ കടന്നു പോകുന്നു ഇന്ത്യയിലെ ഗുജറാത്ത് രാജസ്ഥാൻ മധ്യപ്രദേശ് ഉത്തരാഖണ്ഡ് ജാർഖണ്ഡ് മിസോറാം തുടങ്ങി സംസ്ഥാനം തുടങ്ങിയ സംസ്ഥാനങ്ങളിലൂടെയൊക്കെയാണ് നമ്മുടെ ഉത്തരായന രേഖ കടന്നു പോകുന്നത് കേരളത്തിലൂടെ കടന്നു പോകുന്നില്ല എന്നത് നമുക്കൊരു സങ്കടം തന്നെയാണ് നമ്മുടെ അച്ചുതണ്ടിന്റെ ചരിവുമായി ബന്ധപ്പെട്ട മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് 23.5 ഡിഗ്രി ചരിവിന്റെ കാര്യം പറഞ്ഞു ഇതിന് ഒരു 40,000 വർഷമൊക്കെ കഴിയുമ്പോൾ 2 ഡിഗ്രിയുടെ ഒക്കെ വ്യത്യാസം ഉണ്ടാവാറ് ഈ വ്യത്യാസത്തിന് കാരണം പുരസ്സരണമാണ് എന്താണ് ഈ പുരസ്സരണം നമ്മളിങ്ങനെ ഒരു പമ്പരം കറക്കുകയാണെങ്കിൽ പമ്പരത്തിന്റെ നടുവിലുള്ള അക്ഷം ഉത്തരം നിന്ന് കറങ്ങും എന്നാൽ പമ്പരത്തിന്റെ കറക്കം അവസാനിക്കാറാകുമ്പോൾ
ഉത്തരം നിൽക്കുന്ന ഈ അക്ഷത്തിന് ഒരു ചെറിയ മാറ്റം വരുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അറ്റത്തിന് ഒരു വൃത്താകൃതിയിലുള്ള ചലനം കൂടി നമുക്ക് കാണാൻ പറ്റും. ഭൂമിയുടെ അച്ചുതണ്ടിനും ഇങ്ങനെയൊരു വൃത്താകൃതിയിലുള്ള ചലനമുണ്ട്. അതുകൊണ്ടാണ് ധ്രുവ നക്ഷത്രം, ഭൂമിയുടെ അച്ചുതണ്ടിനും നേരെയുള്ള നക്ഷത്രമാണ് ധ്രുവ നക്ഷത്രം, അതിന് വർഷങ്ങൾ കഴിയുമ്പോൾ മാറ്റം വരും. അതായത് എല്ലാ കാലത്തും ഒരേ നക്ഷത്രമായിരിക്കില്ല ധ്രുവ നക്ഷത്രം. പുരസരണം മൂലം അച്ചുതണ്ടിലുണ്ടാകുന്ന ചരിവിലെ ഈ മാറ്റം മറ്റു പല മാറ്റങ്ങൾക്കും കാരണമാകാം. ഉദാഹരണമായി നമ്മുടെ ആർട്ടിക് വൃത്തം ഓരോ വർഷവും 15 മീറ്റർ വെച്ച് വടക്കോട്ട് നീങ്ങുന്നു എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. 66.5 ഡിഗ്രി അക്ഷാംശമുള്ള പ്രദേശം, അതായത് വടക്ക് ആർട്ടിക്കും അന്റാർട്ടിക്കും തെക്ക് ഭാഗത്തുള്ള അന്റാർട്ടിക്കും ഒക്കെ സദാസമയം മഞ്ഞ് മൂടിക്കിടക്കുന്ന പ്രദേശങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. ആർട്ടിക് പ്രദേശത്ത് 68 ഡിഗ്രി വരെ പൂജ്യത്തിന് താഴെ, അതായത് -68 ഡിഗ്രി വരെ താപനില ഉണ്ടാകാം. 0 ഡിഗ്രിയേക്കാൾ 68 ഡിഗ്രി കുറവ് ആണ് ആർട്ടിക് പ്രദേശത്തെ താപനില. അന്റാർട്ടിക് പ്രദേശത്ത് -89 വരെ താഴാറ്. അന്തരീക്ഷ താപനിലയിലെ വ്യത്യാസം കാരണം ധ്രുവപ്രദേശങ്ങളിൽ മഞ്ഞുരുകുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. ആർട്ടിക് പ്രദേശത്തുള്ള മഞ്ഞ് മുഴുവൻ പെട്ടെന്ന് ഒരു ദിവസം ഉരുകുകയാണെങ്കിൽ വലിയ വെള്ളപ്പൊക്കം ഉണ്ടാവില്ലേ, 24 അടി വരെ സമുദ്രനിരപ്പ് വർദ്ധിക്കും എന്നാണ് കണക്കാക്കിയിരിക്കുന്നത്. ഒരു മനുഷ്യന്റെ ഉയരം 6 അടി അല്ലേ, ഒത്ത ഒരു മനുഷ്യന്റെ ഉയരം 6 അടി എന്ന് നിങ്ങൾ കേട്ടിരിക്കും. അപ്പോഴാണ് 24 അടി ഉയരത്തിൽ സമുദ്രനിരപ്പ് വർദ്ധിക്കും എന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്. എന്നാൽ അന്റാർട്ടിക് പ്രദേശത്തെ മഞ്ഞ് ഇതുപോലെ പെട്ടെന്ന് ഒരു ദിവസം ഉരുകയാണെങ്കിലോ 200 അടി ഉയരത്തിൽ സമുദ്രനിരപ്പ് വർദ്ധിക്കും. അപ്പോൾ എത്രമാത്രം മഞ്ഞ് ഈ പ്രദേശങ്ങളിൽ മൂടിക്കിടക്കുന്നുണ്ട് എന്ന് നമുക്ക് ഒന്ന് മനസ്സിൽ കാണാൻ ശ്രമിക്കാം. അക്ഷാംശ രേഖകളെ കുറിച്ച് ഒരുപാട് ഒരുപാടുണ്ട് പറയാം. എന്നാൽ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ നമുക്ക് അവ തീർത്തും പറയാൻ കഴിയില്ല. നമുക്ക് രേഖാംശ രേഖയിലേക്ക് കടക്കേണ്ടതുണ്ട്. രണ്ട് ധ്രുവങ്ങളെയും ചേർത്ത് വരയ്ക്കുന്ന വരകളാണ് അഥവാ വൃത്തങ്ങളാണ് രേഖാംശ രേഖകൾ. അങ്ങനെ രണ്ട് ധ്രുവങ്ങളെയും ചേർത്ത് വരയ്ക്കുമ്പോൾ ഒരു വലിയ പ്രത്യേകതയുണ്ട്. അക്ഷാംശ രേഖകൾ പോലെയല്ല, എല്ലാറ്റിനും ഒരേ വലിപ്പമായിരിക്കും. രണ്ട് ധ്രുവങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാ രേഖകൾക്കും ഒരേ വലിപ്പമായിരിക്കും. ഭൂമധ്യരേഖ ഏറ്റവും വലിയ വരയാണ്, അതുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമുണ്ട്. അത് 0 ഡിഗ്രി അക്ഷാംശ രേഖയാണ്. എന്നാൽ എല്ലാ രേഖകൾക്കും ഒരേ വലിപ്പമാകുമ്പോൾ രേഖാംശ രേഖയിൽ ഏതിലാണ് തുടങ്ങുക, ഏതിനാണ് പ്രാധാന്യം പറയുക എന്നതിലെ തുടങ്ങി നമുക്ക് അടയാളപ്പെടുത്താൻ കഴിയും. സൗകര്യത്തിന് വേണ്ടി ഒരു രേഖയെ അങ്ങനെ കണ്ടെത്തിയിട്ടുണ്ട്. അതാണ് ഗ്രീനിച്ച് രേഖ. ലണ്ടനിലെ ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്ന, അവിടെ ഒരു റോയൽ ഒബ്സർവേറ്ററി ഉണ്ട്, ഒരു നിരീക്ഷണ കേന്ദ്രമുണ്ട്, വാന നിരീക്ഷണ കേന്ദ്രമൊക്കെ ഉണ്ട്, അതിലേക്കൂടെ കടന്നു പോകുന്ന രേഖയാണ് ഗ്രീനിച്ച് രേഖ. ഭൂമധ്യരേഖ ഉത്തരാർദ്ധഗോളവും ദക്ഷിണാർദ്ധഗോളമെന്നും ഭൂമിയെ രണ്ടാക്കി മുറിക്കുന്നത് പോലെ ഒരു രേഖാംശ രേഖയും സ്വാഭാവികമായും ഭൂമിയെ രണ്ട് അർദ്ധഗോളങ്ങളാക്കി മാറ്റും. ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്ന രേഖയുടെ നേർ മറുഭാഗത്ത് മറ്റൊരു ഭാഗം കൂടി ഉണ്ടാവും, എന്നാലേ വൃത്തമാകും. മറുഭാഗത്തുള്ള രേഖയുടെ പേര് അന്തർദേശീയ ദിനാംഗ രേഖ എന്നാണ്. ആ രേഖയ്ക്ക് മറ്റ് രേഖകളിൽ നിന്നും ചെറിയ ഒരു വ്യത്യാസമുണ്ട്. എന്താണ് പ്രധാന വ്യത്യാസം? ആ പ്രധാന വ്യത്യാസം അതൊരു നേർരേഖയല്ല എന്നുള്ളതാണ്. വളഞ്ഞു കുളഞ്ഞാണ് ആ വര പോകുന്നത്. അതിനെപ്പറ്റി നമുക്ക് കുറച്ചുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കാം. 1852 ഗ്രീനിച്ചിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയായ ഗ്രീനിച്ച് രേഖയെ കണക്കാക്കുന്നത്, അതിന് പേരിടുന്നത്, അതിൻ്റെ ഡിഗ്രി കണക്കാക്കുന്നത് ഒക്കെ. എന്നാൽ പിന്നെയും കുറേയേറെ വർഷങ്ങൾ കഴിഞ്ഞാണ് 1884 180 ഡിഗ്രിയുള്ള രേഖാംശ രേഖയെ കണക്കാക്കുന്നത്. ഇത്രയും കാലതാമസത്തിന് പ്രധാന കാരണം ഇത് പലതരത്തിലുള്ള തർക്കങ്ങൾക്ക് കാരണമായ ഒരു രേഖയാണ് എന്നുള്ളതാണ്. അന്തർദേശീയ ദിനാംഗ രേഖ എന്ത് തർക്കമാണ് ഉണ്ടാക്കിയത്? 2 ദിവസങ്ങൾക്കിടയിലൂടെയാണ് യഥാർത്ഥത്തിൽ അന്തർദേശീയ ദിനാംഗ രേഖ കടന്നു പോകുന്നത്. കിഴക്ക് നിന്ന് പടിഞ്ഞാറോട്ട് ആ രേഖ മുറിച്ചു കടക്കുമ്പോൾ ഒരു ദിവസം കഴിഞ്ഞു പോകും. പടിഞ്ഞാറൊന്ന് കിഴക്കോട്ട് കടക്കുമ്പോൾ ഒരു ദിവസം മുമ്പേ എത്തും. ഇങ്ങനെ ഒരു രേഖ നമ്മുടെ പഞ്ചായത്തിലൂടെ നമ്മുടെ വീടിനടുത്ത് കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവും? തിങ്കളാഴ്ച രാവിലെ ഒരാൾ രേഖ മുറിച്ചു കടക്കുമ്പോൾ അവിടെ ചൊവ്വാഴ്ച രാവിലെ ആയിരിക്കും. ചൊവ്വാഴ്ച രാവിലെ കടക്കുന്നയാൾ ചിലപ്പോൾ നേരെ തിരിച്ചും സംഭവിക്കും. ഇങ്ങനെയൊക്കെ ഉണ്ടായാൽ എന്തൊക്കെ പ്രായോഗിക പ്രശ്നങ്ങൾ ഉണ്ടാവും? കല്യാണത്തിന് പോകുന്നയാൾ
അവിടെ എത്തുമ്പോഴേക്കും കല്യാണം കഴിഞ്ഞ ആളുകൾക്ക് പിരിഞ്ഞു പോയിട്ടുണ്ടാകാം. പല പ്രദേശത്തുള്ള ആളുകൾ എത്തിച്ചേരേണ്ട ഒരു യോഗം നടത്തുകയാണെങ്കിൽ ചില ആളുകൾക്ക് യോഗത്തിന്റെ തലേ ദിവസം നേരത്തെ എത്തി നാണം കെടും. ചിലപ്പോൾ ചിലർ യോഗം കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞിട്ടായിരിക്കും എത്തുക. ഇത്തരം പ്രതിസന്ധികളൊക്കെ മറികടക്കേണ്ടതുണ്ട്. അതുവേണ്ടി ആൾക്കാർ താമസിക്കാത്ത പ്രദേശങ്ങൾ പരമാവധി കണക്കിലെടുത്തുകൊണ്ടാണ് അന്തർദേശീയ ദിനാങ്കരേഖ വരച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് അന്തർദേശീയ ദിനാങ്കരേഖ ഒരു നേർരേഖയല്ലാതെ ഇരിക്കുന്നത്. അക്ഷാംശങ്ങളും രേഖാംശങ്ങളും പറയുമ്പോൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒരേ ഡിഗ്രി അളവിൽ രണ്ട് അർദ്ധഗോളങ്ങളിലും ഉണ്ടാകും. 23.5 ഡിഗ്രി എന്ന് പറയുന്നത് വടക്കുമുണ്ട് തെക്കുമുണ്ട്. ഒന്ന് ഉത്തരായന രേഖയാണ്, മറ്റേത് ദക്ഷിണായന രേഖയാണ്. അപ്പൊ 23.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ 23.5 ഡിഗ്രി വടക്ക് അല്ലെങ്കിൽ 23.5 ഡിഗ്രി തെക്ക് എന്ന് പറയുന്നു. ഇതുപോലെ തന്നെ രേഖാംശ രേഖയുടെ കാര്യത്തിലും 83 ഡിഗ്രി എന്ന് പറഞ്ഞാൽ പോരാ, 83 ഡിഗ്രി കിഴക്ക് അല്ലെങ്കിൽ 83 ഡിഗ്രി പടിഞ്ഞാറ് എന്നൊക്കെ പറഞ്ഞാലേ കൃത്യമായി ഏത് രേഖയാണ് നമുക്ക് മനസ്സിലാക്കുകയുള്ളൂ. ഇപ്പോൾ നമ്മളൊരു വലക്കണ്ണിയുടെ ഉള്ളിലായി കഴിഞ്ഞു. കുത്തനെയും വിലങ്ങനെയും വരകൾ വന്നു. ഇനി ഒരു സ്ഥാനം പറഞ്ഞാൽ അത് കൃത്യമായിരിക്കും. അതേ സ്ഥാനമുള്ള മറ്റൊരു പോയിന്റും ഭൂമിയിൽ എവിടെയും ഉണ്ടാകുകയില്ല. ഇതുപയോഗിച്ച് നമുക്ക് കൃത്യമായി സ്ഥലങ്ങളെ പറ്റി മറ്റൊരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ കഴിയും. ഇന്ത്യയുടെ കിടപ്പ് തന്നെ നോക്കും. ഇന്ത്യയുടെ കിടപ്പ് 8 ഡിഗ്രി 4 മിനിറ്റ് വടക്ക് എന്ന അക്ഷാംശരേഖയുടെയും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്ക് എന്ന അക്ഷാംശരേഖയുടെയും ഇടയിലാണ്. അതുപോലെ 68 ഡിഗ്രി 7 മിനിറ്റ് കിഴക്ക് എന്ന രേഖാംശത്തിൻ്റെയും 97 ഡിഗ്രി 25 മിനിറ്റ് കിഴക്ക് എന്ന രേഖാംശത്തിൻ്റെയും ഇടയിലാണ്. ഇത് വിശാലമായ ഒരു പ്രദേശമാണ്. നിങ്ങളുടെ വീട് നിൽക്കുന്ന സ്ഥലത്തിന് ഒരു കൃത്യമായ അക്ഷാംശവും കൃത്യമായ രേഖാംശവും ഉണ്ടാകും. നിങ്ങളുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്കത് കണ്ടെത്താൻ കഴിയും. എന്റെ അക്ഷാംശവും രേഖാംശവും ഞാൻ പറയാം. 11.4825 ഡിഗ്രി നോർത്ത്, 78.7313 കിഴക്ക്, ഇതാണ് എൻ്റെ രേഖാംശം. വേണമെങ്കിൽ 11.48 വടക്ക്, 78.73 കിഴക്ക് എന്ന് പറയാം. ഇത്രയും കൃത്യമായി ഭൂമിയിൽ ചെറിയ ഒരു സ്ഥലം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഓരോ പ്രദേശത്തിൻ്റെയും അക്ഷാംശ രേഖാംശ സ്ഥാനം. എൻ്റെ വീടിൻ്റെ സ്ഥാനം ഇതാണെങ്കിൽ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത അങ്ങാടിയിലെ സ്ഥാനം ഇതായിരിക്കില്ല. എപ്പോഴെങ്കിലും അച്ഛനോടൊപ്പം അമ്മയോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ ചെല്ലുന്ന ഓരോ പ്രദേശത്തെയും അക്ഷാംശവും രേഖാംശവും മൊബൈൽ ഫോൺ ഉപയോഗിച്ച് കണ്ടെത്താനൊന്ന് ശ്രമിക്കുക. വളരെ രസകരമായ ഒരു പ്രവർത്തനമായിരിക്കും അത്. ഭൂമി ഒരു ഭ്രമണം പൂർത്തിയാക്കാൻ, അതായത് 360 ഡിഗ്രി സഞ്ചരിക്കാൻ 24 മണിക്കൂർ സമയമെടുക്കുമെന്ന് നിങ്ങൾക്ക് അറിയാം. അതായത് 15 ഡിഗ്രി കടന്നു പോകുന്നതിന് 1 മണിക്കൂർ സമയം എന്ന് കണക്കാക്കാം. ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും തമ്മിലുള്ള അതിരുകൾ തമ്മിൽ 30 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട് എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിക്ക് 1 മണിക്കൂർ എന്ന് കണക്കാക്കിയാൽ ഇന്ത്യയുടെ കിഴക്കും പടിഞ്ഞാറും അതിർത്തികൾ തമ്മിൽ 2 മണിക്കൂറിന്റെ വ്യത്യാസം ഉണ്ടാകും. അത് ഇന്ത്യ ഇങ്ങനെ കിഴക്ക് പടിഞ്ഞാറ് പരന്നു കിടക്കുന്നത് കൊണ്ടാണ്. ചെറിയ രാജ്യങ്ങൾക്ക് ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. എന്നാൽ ഇതിനേക്കാൾ കൂടുതൽ കിഴക്ക് പടിഞ്ഞാറ് പരന്നു കിടക്കുന്ന മറ്റ് പല രാജ്യങ്ങളുണ്ട്. റഷ്യ പോലുള്ള രാജ്യങ്ങൾ ഇതിനേക്കാൾ കൂടുതൽ മണിക്കൂറുകളുടെ വ്യത്യാസം ഉണ്ടാകും. ഇതുണ്ടാക്കുന്ന പ്രായോഗിക പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിന് വേണ്ടി ഇന്ത്യയെ 3 സമയ മേഖലകളാക്കി തിരിക്കണം എന്ന വാദം വളരെ ശക്തമായാണ്. ഇപ്പോൾ ഇന്ത്യയിലെ സമയം കണക്കാക്കുന്നത് ഇന്ത്യയിലെ മിർസാപൂരിലൂടെ കടന്നു പോകുന്ന രേഖാംശ രേഖയായ 82.5 ഡിഗ്രി കിഴക്ക് പരിഗണിച്ചുകൊണ്ടാണ്. ഒരു പ്രദേശത്തെ രേഖാംശം അറിയുമെങ്കിൽ അവിടുത്തെ സമയം കണക്കാക്കാനും ഒരു പ്രദേശത്തെ സമയം അറിയാമെങ്കിൽ അവിടുത്തെ രേഖാംശം കണക്കാക്കാനും ഒക്കെ സാധിക്കും. അതിന് ഗ്രീനിച്ചിലെ സമയമാണ് നമ്മൾ അടിസ്ഥാനമാക്കി എടുക്കുക. ഉദാഹരണമായി ഒരു പ്രദേശത്ത് ഉച്ചയ്ക്ക് 12 മണിയാണ് എന്ന് കണക്കാക്കാം. ഗ്രീനിച്ചിൽ വൈകുന്നേരം 6 മണിയാണ് എന്ന് കണക്കാക്കാം. അങ്ങനെയാണെങ്കിൽ ഈ പ്രദേശത്തെ രേഖാംശം എത്ര എന്ന് കണക്കാക്കാം. നമുക്കറിയാം രണ്ട് പ്രദേശങ്ങളും തമ്മിൽ 6 മണിക്കൂറിന്റെ വ്യത്യാസമുണ്ട്. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 15 ഡിഗ്രിയാണ്. 2 മണിക്കൂറിന് 30 ഡിഗ്രി, 4 മണിക്കൂറിന് 60 ഡിഗ്രി, 6 മണിക്കൂറിന് 90 ഡിഗ്രി. 90 ഡിഗ്രിയുടെ വ്യത്യാസം രണ്ട് സ്ഥലങ്ങളും തമ്മിലുണ്ടാകും. ഗ്രീനിച്ചിൽ നമുക്കറിയാം 0 ഡിഗ്രിയാണ്. ഗ്രീനിച്ചിൽ
സമയം വൈകുന്നേരം 6 മണിയും നമ്മൾ പറഞ്ഞ പ്രദേശത്ത് ഉച്ചയ്ക്ക് 12 മണിയുമാണ് അതായത് ഗ്രീനിച്ച് സമയത്തിനേക്കാൾ മുൻപാണ് ഉള്ളത് അപ്പോൾ അത് ഗ്രീനിച്ചിനേക്കാൾ പടിഞ്ഞാറുള്ള ഒരു സ്ഥലമായിരിക്കും അതായത് അവിടത്തെ രേഖാംശം 90 ഡിഗ്രി പടിഞ്ഞാറ് ആയിരിക്കും എയിലെ സമയം 6:30 പിഎം രേഖാംശം 60 ഡിഗ്രി വെസ്റ്റ് അഥവാ പടിഞ്ഞാറ് ബിയിലെ സമയം 4:30 പിഎം ആണെങ്കിൽ അവിടത്തെ രേഖാംശം എത്ര എന്നാണ് കണക്കാക്കേണ്ടത് വിചാരിക്കുക സ്വാഭാവികമായും സമയ വ്യത്യാസം ആദ്യം കണക്കാക്കണം ആദ്യം നമുക്ക് സമയ വ്യത്യാസം പരിഗണിക്കണം എയിലെ സമയം 6:30 ഉം ബിയിലെ സമയം 4:30 ഉം ആയതുകൊണ്ട് സമയ വ്യത്യാസം 2 മണി അതായത് രേഖാംശത്തിലെ വ്യത്യാസം 30 ഡിഗ്രി 15 ഡിഗ്രി ഒരു മണിക്കൂർ ആയതുകൊണ്ട് 2 മണിക്കൂറിന് 30 ഡിഗ്രി സമയം കുറവായതുകൊണ്ട് എയിൽ 6:30 ഉം ബിയിൽ 4:30 ഉം ആണ് അപ്പോൾ സമയം കുറവായതുകൊണ്ട് പടിഞ്ഞാറ് ഭാഗത്തായിരിക്കും അപ്പോൾ 30 ഡിഗ്രിയുടെ വ്യത്യാസം ഉണ്ടെന്ന് പറയുന്നു 60 ഡിഗ്രി വെസ്റ്റിലാണ് എ ഉള്ളത് മറ്റേത് 90 ഡിഗ്രി വെസ്റ്റിലായിരിക്കും 60 ഡിഗ്രി വെസ്റ്റിനേക്കാളും പടിഞ്ഞാറുള്ള ബിന്ദുവാണ് 90 ഡിഗ്രി വെസ്റ്റ് നമുക്കറിയാം 0 ഡിഗ്രിയിൽ നിന്ന് പടിഞ്ഞാറോട്ട് ഡിഗ്രി ഇങ്ങനെ 30 ഡിഗ്രി 60 ഡിഗ്രി 90 ഡിഗ്രി എന്ന് വരികയാണ് ചെയ്യുക അപ്പോൾ 60 ഡിഗ്രിയേക്കാളും പടിഞ്ഞാറായിരിക്കും 90 ഡിഗ്രി ഉണ്ടാവുക ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്ക് ഭൂമിയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തിന്റെ അക്ഷാംശമോ രേഖാംശമോ അറിയാൻ അവിടുത്തെ സമയം അറിയാൻ ഇന്ന് മറ്റു കണക്കുകൂട്ടലുകളൊന്നും തന്നെ ആവശ്യമില്ല ഇതിനൊക്കെ നമ്മളെ സഹായിക്കാം